2016 ശേഷം ബ്ലാസ്റ്റേഴ്സിന് നിരാശാജനകമായ സീസണുകളായിരുന്നു. 2020 സീസൺ അവസാനിച്ചപ്പോൾ വീഴ്ചകളിൽ നിന്നും ഓരോ പടിയും കടന്നു വന്ന ബ്ലാസ്റ്റേഴ്സ് സ്വപ്നം കണ്ടത് ഒരു സുദിനത്തെ പുൽകാനായിരുന്നു. ആശയറ്റ് മുന്നോട്ട് ഗമിച്ച ഓരോ നിമിഷവും പോയി മറഞ്ഞ ഓർമ്മകൾക്ക് നീളം കൂട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ അന്നേ ദിവസം കലൂർ കെട്ടുണർന്നത് എന്നും കെട്ടുണർന്ന വാർത്തകളെപ്പോലെയായിരുന്നില്ല. ഒരുപാട് പേർ വന്നിട്ടും പൂർണ്ണമാവാത്ത എന്തോ അയാളിലൂടെ പൂർണ്ണമാവുമെന്നത് ദൈവം ആരാധകരെ തോന്നിപ്പിച്ച ദിവസമായിരുന്നു. അതെ, മലയാളി മനസ്സ് ചേർത്ത് പിടിച്ച സെർബിയൻ താരപ്പിറവി ഇവൻ മുക്കമനോവിച്ചിന്റെ ആഗമന ദിവസം. എല്ലാം നഷ്ടപ്പെട്ട ജനതയ്ക്ക് ഒരു രാജകുമാരന്റെ വേഷത്തിൽ അയാൾ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വന്നിറങ്ങുന്നു. പുതുദയം തേടി നടന്ന ബ്ലാസ്റ്റേഴ്സിന് പിന്നീട് അങ്ങോട്ട് പുലരിയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പ്രതീതിയായിരുന്നു. ഓരോ മത്സരങ്ങളിൽ അതിന്റെ പൂർണ്ണതയിൽ സമീപിച്ചു തുടങ്ങുന്നതോടെ ബ്ലാസ്റ്റേഴ്സ് അതിന്റെ പുത്തൻ ഉറയിലേക്ക് നീങ്ങുന്നു. ആദ്യ സീസണിൽ തന്നെ ഇവാൻ മുക്കമനോവിച്ചിന്റെ തന്ത്രങ്ങളിൽ ആർത്തലച്ച് നാലാമതായി അവസാനിക്കുന്നു. സെമി ഫൈനലിൽ അതേ പൂർണ്ണതയിൽ തുടങ്ങിയതോടെ ജംഷഡ്പൂരും കടന്ന് ചെല്ലാൻ പ്രാപ്തമായൊരു സംഘത്തോടെ ഒരിക്കൽ കൂടി സ്വപ്ന ഫൈനലിൽ കേരളമെത്തി. ശാപമോക്ഷം അതിന്റെ സ്വാർത്ഥതയെ കൈവിടില്ലെന്ന് വാശി പിടിച്ചതോടെ ചുണ്ടിനും കപ്പിനും ഇടയിൽ കേരളത്തിന് മൂന്നാമത്തെ പടിയിറക്കം. നിരാശയുടെ പ്രകീർത്തനങ്ങളിൽ കാതോരങ്ങളിൽ അലറി വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഈ ടീമിന്റെ പരിവർത്തനം കണ്ട് ഒരുപാട് സന്തോഷിച്ചു. ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും മുൻകാലങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് നെയ്തെടുത്ത നേട്ടങ്ങളിലെല്ലാം ഒന്നോ രണ്ടോ താരങ്ങളുടെ തീരാത്ത കയ്യൊപ്പായതിനാൽ അവരുടെ പടിയിറക്കം വൈവച്ചത് തീരാ നഷ്ടമായിരുന്നു. ഇത്തരമൊരു ടാക്ടിക്കലിൽ നിന്നും പൂർണ്ണമായും ടോട്ടൽ ടീം പ്ലേ ഗെയിമിലേക്ക് മാറിയതോടെ ഇവൻ ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ തലവര മാറ്റിമറിച്ചു. മാറ്റങ്ങളിൽ പകരമായി വരുന്നത് ഒരു കാലത്ത് പേടിയോടെ കണ്ടുറങ്ങിയ ജനതയ്ക്ക് മാറ്റങ്ങളിൽ പോലും ഇവ നെയ്ത് നൽകിയത് മികച്ചതിനേക്കാൾ മികച്ചതിനെയായിരുന്നു. അതെ, ഇവാനിസം യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി മാറുന്നു. ആ സുവർണകാലം ഇനി സാധ്യമാണോ എന്ന ചോദ്യം പോലും അനാഥമായി പോകുമ്പോൾ വിടരാൻ കഴിയാത്ത പൂവിനെപ്പോൾ സ്വപ്നങ്ങളുടെ ലോകത്ത് ആ വികാരഭൂമിയെ തനിച്ചാക്കി ഇവൻ മുക്കമനോവിച്ച് പടിയിറങ്ങിയിരിക്കുന്നു. കാലം സമ്മാനിച്ച ആ നിയമിശകങ്ങളെ ഇവൻ സ്വീകരിച്ചത് മുതൽ ബ്ലാസ്റ്റേഴ്സ് തന്റെ പൂർണ്ണതയിലൂടെ സഞ്ചാരം തുടങ്ങിയെന്ന് നിനച്ചിരുന്നു. പതിറ്റാണ്ടിന്റെ പ്രൗഢിയിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് സഞ്ചരിച്ചപ്പോഴെല്ലാം ആ സഞ്ചാരപാദങ്ങളിൽ ഇത്രമേൽ ആശ പൂണ്ടിരുന്ന മറ്റൊരു ടീമിനെയും നിങ്ങൾക്ക് കാണാനാവില്ല. ആ ടീമിൽ അണിനിരന്ന കാൽപന്ത് നിർത്തകരെയും കൂടെ നിന്ന പരിശീലകരെയും മാത്രം സംഗ്രഹിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ നിങ്ങൾക്ക് ലഭിക്കില്ല. കാരണം ആ ടീമിനെ ജയപരാജയങ്ങളിൽ ഒന്നും ഇടവിടാതെ കൂടെ പിടിച്ച ലക്ഷങ്ങളുടെ ആരാധക പിന്തുണ കൂടെയുണ്ടായിരുന്നു. കാൽപന്ത് കൊണ്ട് ഒരു ലോകം തന്നെ തങ്ങളുടേത് മാത്രമാണെന്ന് പറയാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രം മതിയായിരുന്നു അവർക്ക്. കാൽപന്ത് ലോകം ഒന്നടങ്കം ആ അടരാത്ത പിന്തുണയിൽ ആശ്ചര്യപ്പെട്ടു പോയത് ഇവാൻ എന്ന സ്വപ്ന നായകൻ ഈ ടീമിനെ കൂടെ പിടിച്ചത് മുതലാണെന്ന് പറയാൻ എന്നെ എന്തൊക്കെയോ പ്രേരിപ്പിക്കുന്നുണ്ട്. ISLലെ ഈ സുന്ദരയാത്ര തുടങ്ങിയത് 2014 തുടക്കം ഭംഗിയായി തുടങ്ങിയത് മുതൽ പ്രതീക്ഷയുടെ ഭാരവും പേറി ആ കിരീടങ്ങളിൽ ഞങ്ങൾ കണ്ണുവെച്ച് തുടങ്ങിയതാണ്. ജെയിംസിൽ തുടങ്ങിയ ആ യാത്രയുടെ ഒരു സുന്ദരമായ മുഹൂർത്തത്തെ കാണാൻ കൊതിച്ച നിമിഷങ്ങൾ അതിസുന്ദരമായി തുടങ്ങിയത് 2021 ഇവാനിന്റെ ആഗമനം മുതൽ മാത്രമായിരുന്നു. ടീം സ്പിരിറ്റിനെ മാത്രം മുഖമുദ്രയാക്കി തുടങ്ങി മാറ്റങ്ങൾ മാറ്റമായി മാത്രം തോന്നിപ്പിച്ച നിമിഷങ്ങളെ ലൂണയെക്കൊണ്ടും ഡിമിട്രിയോസിനെ കൊണ്ടും പകരമാക്കിയതും ആരാധകരെ കൂടെ പിടിച്ചതും ഇവാന്റെ ബ്രില്യൻസ് തന്നെയായിരുന്നു. അവിടെ മുതൽ തുടങ്ങിയ യാത്രയാണ് ഇവാനിൻ്റെത്. സന്തോഷ ഹിമഗണങ്ങളും കണ്ണീർ നിറഞ്ഞ നിമിഷങ്ങളും അനേകം നിറഞ്ഞ ഒരു യാത്ര. കരോളിസ് നൽകിയ ഉൾക്കാഴ്ചയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് ഇവാനിസത്തെ പുലുകി മായാസ്വപ്നങ്ങൾ ചേർത്തെഴുതി. കാണാപ്പുറങ്ങളെ കാണാൻ ഞങ്ങൾ പ്രാപ്തരാണോ എന്ന ആദിയേയും ഇവാൻ നേരിട്ടത് വളരെ ലാഘവത്തോടെയായിരുന്നു. കണ്ടുമടുത്ത നേർചിത്രങ്ങളുടെ ശൈലിയിൽ നിന്നും പുതുശൈലി കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ അലങ്കരിച്ചു. താരതമ്യേനെ സ്കോർ ഡെപ്ത് കൊണ്ട് ശക്തരായവരെ പോലും തൻ്റെ മെയിൻ ഗെയിം കൊണ്ട് പരാജയപ്പെടുത്തുമ്പോൾ പതിയെ വന്ന് പതിയെ മങ്ങിപ്പോകുന്ന ഒരു പരിശീലകനെ പോലെയല്ല ഇവാൻ എന്നത് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ആ ശുഭാപ്തി വിശ്വാസം ഞങ്ങളെ വെറുതെ അങ്ങ് വിശ്വസിപ്പിച്ച് പറ്റിച്ചില്ല.
ഓരോ മത്സരങ്ങളും അതിപ്രസരമായ സമ്മർദ്ദം കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയെങ്കിലും ഇവ ഞങ്ങളെ കൈപ്പിടിച്ച് പതോർദയിലെ കലാശ പോരാട്ടത്തിലേക്ക് കളത്തിലിറക്കി. സെമി കടന്നുള്ള ദൂരം ഫൈനൽ വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വപ്ന സഞ്ചാരത്തിനുള്ള അതിബഹുദൂരമുള്ള യാത്രയായിരുന്നു. സ്വപ്ന സംസ്കാരമായ നൈമിഷികങ്ങളുടെ ആ ദിനവും എണ്ണി കണ്ണുനട്ട് പതോർദയെ അലങ്കരിക്കാൻ വന്നത് കിരീടം കൈപ്പിടിച്ച് തിരികെ നടക്കാനുള്ള അതിമോഹവുമായിട്ടായിരുന്നു. അതിസുന്ദരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയ മത്സരത്തിൽ 68-ാം മിനിറ്റിൽ കേരളക്കരയുടെ അഭിമാനമായ രാഹുൽ നേടിയ ഗോളിലായിരുന്നു ആ സ്വപ്നയാത്രയുടെ അന്തിമഘട്ടം. ഒരു ഗോൾ ലീഡോടെ അന്ത്യത്തിലേക്കടുക്കുന്ന മത്സരത്തിൽ ആർത്തലക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിശബ്ദരാക്കിയ 88-ാം മിനിറ്റിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ അനർഘമാക്കിയ ഈ നിമിഷങ്ങളെ ഹൈദരാബാദ് തല്ലിക്കെടുത്തി. സാഹിൽ ത്രവോര പിളർത്തിയ ഗോളിൽ പടിക്കൽ നഷ്ടപ്പെട്ട കിരീടമോഹത്തിന് മുന്നിൽ കേരളം ഒന്നടങ്കം തലകുനിച്ചു. സമ്മർദ്ദം വലിഞ്ഞുമുറുക്കിയ നിമിഷങ്ങളിൽ പിന്നെ ഭാഗ്യപരീക്ഷണം അവർക്ക് അഗ്നിപരീക്ഷണത്തിന് തുല്യമായിരുന്നു. ജയമുറപ്പിച്ച നിമിഷത്തിലെ തകർച്ചയെ അംഗീകരിക്കാനാവാത്ത കേരള ടീമിന് ഭാഗ്യപരീക്ഷണവും പരീക്ഷണം ചാർത്തി നൽകിയപ്പോൾ ആ കാത്തിരിപ്പിന്റെ അടുത്ത അധ്യായത്തിനും ആ നിമിഷം സാക്ഷ്യം വഹിച്ചു. പക്ഷേ ആ നിമിഷമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ച പരിശീലക വേഷത്തിന്റെ ആഴം അറിയിച്ചത്. തൻ്റെ ആദ്യ സീസണിൽ തന്നെ ആ കിരീടപ്പോരിലേക്ക് ഞങ്ങളെ നയിച്ച ഇവാൻ മുക്കുമനോവിച്ചിന് ഇനിയും സാധ്യമാണെന്ന ബോധ്യം ഞങ്ങളെ വീണ്ടും കിരീടത്തിലേക്ക് മോഹിപ്പിച്ചു. തോൽവികളിലും തകർച്ചകളിലും തിരിച്ചുവരവ് സാധ്യമാണെന്ന് ഇവാൻ ഞങ്ങളെക്കൊണ്ട് കണ്ടുപിടിപ്പിച്ചു. ഒരിക്കൽ കൂടി ആ കിരീടമോഹത്തിലേക്ക് ഞങ്ങളെ അയാൾ കൈപ്പിടിച്ചു. പക്ഷേ അവിടെയും കൂടെ പിടിക്കാൻ വിധി ഉണ്ടാവില്ലെന്ന് അടിവരയിട്ടപ്പോൾ മോഹം വീണ്ടും തകർന്നു വന്നു. ഇത്രമേൽ സുന്ദര ഫുട്ബോളിൻ്റെ വക്താക്കളായ സുനിൽ ഛേത്രിയിലൂടെ കാൽപ്പനികതയെ ഒരിക്കലെങ്കിലും അവഗണിക്കപ്പെടും വിധം കേരള ജനതയുടെ കാലനെപ്പോലെ കാൽപ്പന്ത് ദൈവം അവതരിക്കപ്പെടുമ്പോൾ അത് വെറും ഭാഗ്യപരീക്ഷണമോ അതല്ലെങ്കിൽ ഹതഭാഗ്യമോ മാത്രമായി എഴുതിക്കളയാം. മാത്രമല്ല ശേഷം ഇവാൻ മുക്കുമനോവിച്ച് തൻ്റെ താരങ്ങളെ മത്സരം പൂർത്തിയാക്കാതെ തിരിച്ചു വിളിച്ചതും പൂർണ്ണമായും കാൽപ്പന്തിനോടുള്ള ലംഘനം തന്നെയായിരുന്നു. മനസ്സിലുറപ്പിച്ച സന്തോഷ നിമിഷങ്ങൾ ഒരു നിമിഷം തച്ചുടക്കപ്പെടുമ്പോൾ സ്വന്തം ബോധത്തെ പോലും പിടിച്ചെടുക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ അനന്തര ഫലമായിരുന്നു അതെല്ലാം. ഇത്തരമൊരു സാഹചര്യത്തെ മറികടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നു തന്നെയായിരുന്നു. ഇത്രമാത്രം ആരാധക പിന്തുണയുള്ള ഒരു ടീമിനെ അവസരത്തിനൊത്ത് കൂടെ പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ പരിശീലകൻ അനുഭവിക്കുന്ന സമ്മർദ്ദം അത്രമേൽ വലുത് തന്നെയാണ്. കൂടെ പിടിക്കാൻ ഏറെയുള്ള പിന്തുണക്കപ്പുറം പരിഹാസം കൊണ്ട് തകർത്തെറിയാൻ ഒരു കൂട്ടം ഉണ്ടായിരുന്നിട്ടും അവിടെയൊക്കെ തളരാതെ ഇവൻ ആരാധകർക്കൊപ്പം നിൽക്കുമ്പോൾ അയാൾ ആ ജനതയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന ബോധ്യം കൊണ്ട് തന്നെയാണ് അയാൾ ഒരിക്കൽ കൂടി ആ വേഷം അണിഞ്ഞു കൂടുന്നത്. പക്ഷേ ഈ സീസണിലും പ്ലേ ഓഫിൽ തകർന്നു പോയതോടെ ആ ജനതയ്ക്ക് മുമ്പിൽ അയാൾ നിസ്സഹനായി. പിന്നീട് അയാൾക്ക് മറിച്ചൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം സാഹചര്യം മറന്ന് പെരുമാറിയ കലൂരിലെ ജനത അയാളുടെ സ്വന്തം ആരാധകർക്ക് മുമ്പിൽ പരിഹസിക്കപ്പെടുമ്പോൾ മനം നൊന്ത് കൈകെട്ടി നിന്ന ഇവാനിനും സംഘത്തിനും ഒരിക്കലും ഒരവസരം കൂടി അഭിമുഖീകരിക്കാൻ അനുവദിക്കില്ല. ആരവങ്ങളില്ലാതെ താൻ നിസ്സഹനാണെന്ന ഉത്തമ ബോധ്യത്തോടെ അയാൾ ആ വേഷം അയച്ചു വെക്കുന്നു. ആ വേഷത്തിന് ഇനി അയാൾ പ്രാപ്തനല്ലെന്ന് അയാൾ തന്നെ വിധി എഴുതുമ്പോൾ അയാളിൽ ഈ ടീം തീർത്ത മാനസിക സമ്മർദ്ദം അത്രമേൽ ഭാരമേറിയതായിരുന്നു. ഇംഗ്ലീഷ് ഇതിഹാസം ഡേവിഡ് ജെയിംസ്. ഗെയിം ഡിഫൻസീവ് ആണെങ്കിലും ടാക്ടിക്കലായാലും സ്ട്രാറ്റജിക്കലായാലും ടൂർണമെൻ്റ് വിന്നിംഗ് ഫോർമുല ഡിസൈൻ ചെയ്യാൻ നന്നായി അറിയാവുന്ന സ്റ്റീവ് കോപ്പൽ. ലോക ഫുട്ബോൾ പരിശീലകരിലെ ഇതിഹാസം സർ അലക്സ് ഫെർഗൂസന്റെ അസിസ്റ്റൻ്റായ റെനെ മുളൻസ്റ്റിൻ തുടങ്ങി ഈ ടീമിനെ പരിശീലിപ്പിക്കാൻ വന്നു പോയവരിലധികവും ലെജൻസ് ആയിരുന്നു. ഇവരുടെ അത്രയൊന്നും മിസ്റ്ററിയും പ്രൊഫൈലും എക്സ്പീരിയൻസും ഉള്ള ആളല്ല സെർബിയക്കാരനായ ഇവാൻ മുക്കുമനോവിച്ച്. പക്ഷേ ഈ ടീമിനെ അവരെക്കാളുമൊക്കെ നന്നായി അയാൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അയാൾ പരിശീലിപ്പിച്ച മുൻ ടീമുകളുടെ ഗെയിം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സൗന്ദര്യമുള്ള പ്രസ്സിം ഫുട്ബോൾ എക്സ്പെക്ട് ചെയ്തല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 വർഷത്തെ കളി കാണാൻ ഇരുന്നത്. അവിടെയാണ് അയാൾ ശരിക്കും ഞെട്ടിച്ചത്. അവൈലബിൾ സോഴ്സിനെ അവൈലബിൾ സിറ്റുവേഷനിൽ അവൈലബിൾ സ്പേസിൽ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു പരിശീലകൻ്റെ ഏറ്റവും മികച്ച ക്വാളിറ്റിയാണ്. അയാൾക്ക് അതുണ്ടായിരുന്നു. സ്വതസിദ്ധമായ ശൈലിയിൽ നിന്ന് കയ്യിലുള്ള സോഴ്സും അവൈലബിലിറ്റിയും കൺസിഡർ ചെയ്ത് ഗെയിം ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അതെ, സംശയമില്ലാതെ ഉറപ്പിച്ചു പറയാം, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകൻ അത് ഇവാൻ മുക്കുമനോവിച്ച് തന്നെയാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒട്ടും ഡൗട്ടില്ല.
അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിച്ചതായിരുന്നു ഇയാളെ പറഞ്ഞു വിടരുതെന്ന്. ഇയാൾ കാലാകാലം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി തന്നെ തുടരണമെന്നുള്ളതും. പക്ഷേ ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് അയാൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനമൊഴിഞ്ഞ് എന്നേക്കുമായി പോയിരിക്കുന്നു. പക്ഷേ ഈ മനുഷ്യനോട് ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നന്ദി കേടായി പോകും. കിതച്ചു നിൽക്കുകയായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ആകാശമുട്ട ഉയർത്തിയ ബുദ്ധിരാക്ഷസനായിരുന്നു അയാൾ. സ്വപ്നങ്ങൾ കാണാൻ ഇടയ്ക്കെപ്പോഴും മറന്നുപോയ മലയാളി ഫുട്ബോൾ ആരാധകർക്ക് വലിയ മോഹങ്ങൾ സമ്മാനിച്ച പരിശീലകനായിരുന്നു അയാൾ. നമ്മുടെ സ്വന്തം ആശാൻ ഇവാൻ ബുക്കുമിനോവിച്ച്. ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഇവാൻ ഏറ്റെടുക്കുമ്പോൾ ടീം പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. 2020-21 സീസണിന് മുമ്പേ 10th സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത 2016 ശേഷം ഫൈനൽ കണ്ടിട്ടില്ലാത്തൊരു സംഘത്തിന്റെ ചുമതലയാണ് ഇവാനിൽ വന്നു ചേർന്നത്. അതൊരു മുൾക്കിരീടമായിരുന്നു. സൗദി അറേബ്യയിലും യൂറോപ്പിലുമെല്ലാം ഫുട്ബോൾ കോച്ചിന്റെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഇവാന് ലഭിച്ചിരുന്നു. അവിടെ കൂടുതൽ പണവും കിട്ടുമായിരുന്നു. അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു ഇവാൻ ബ്ലാസ്റ്റേഴ്സിൽ ചേക്കേറിയത്. ഇവാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പണത്തിന്റെ പുറകെ പോകുന്ന ഒരു പരിശീലകനല്ല. എനിക്ക് നല്ല മനുഷ്യരോടാണ് താല്പര്യം. കേരള ബ്ലാസ്റ്റേഴ്സിലെ അന്തരീക്ഷം എനിക്കൊരുപാട് ഇഷ്ടമായി. കൂടാതെ മലയാളി ആരാധകരുടെ സ്നേഹവും, അതാണ് എന്നെ ആകർഷിച്ചത്. മലയാളികളെ ഇവാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചും സ്നേഹിച്ചിരുന്നു. ISL ഫൈനലിൽ ഇവാൻ നമ്മളെ ഗോവയിലേക്ക് ക്ഷണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഗോഡ്ഫാദർ എന്ന സിനിമയിലെ 500 ശൈലിയിൽ കേറിവാട മക്കളെ എന്നാണ് ഇവാൻ പറഞ്ഞത്. ഇവാൻ ശരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ 500 തന്നെയായിരുന്നു. പിടിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് ചെല്ലുന്ന തരം കളിക്കാരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വാർത്തെടുത്ത 500. സീസണുകളിൽ നിന്ന് കയ്യിലെണ്ണി തീർക്കാമെങ്കിലും 3 മനോഹാരിതയാണ് ഈ 3 ഞങ്ങൾ ആസ്വദിച്ചത്. പരിശീലക വേഷങ്ങൾ കണ്ടുമെടുത്ത ഞങ്ങൾക്ക് നിങ്ങളായിരുന്നു യഥാർത്ഥ കാൽപ്പനിക സൗന്ദര്യം കാണിച്ചു തന്നത്. സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള മനോധൈര്യം തന്നതും നിങ്ങൾ തന്നെയായിരുന്നു. 10 തികയുന്ന ഈ കാൽപ്പന്ത് രാവുകളിൽ ആരാധകർ ഒന്നടങ്കം ആസ്വദിച്ചത് നിങ്ങളിലൂടെ അവതരിച്ച ഈ 3 നിമിഷങ്ങളായിരുന്നു. 3 എന്നത് കയ്യിലെണ്ണി തീർക്കാമെങ്കിലും 3 മനോഹാരിതയാണ് ഈ 3 ഞങ്ങൾ ആസ്വദിച്ചത്. പരിശീലക വേഷങ്ങൾ കണ്ടുമെടുത്ത ഞങ്ങൾക്ക് നിങ്ങളായിരുന്നു യഥാർത്ഥ കാൽപ്പനിക സൗന്ദര്യം കാണിച്ചു തന്നത്. സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള മനോധൈര്യം തന്നതും നിങ്ങൾ മാത്രമായിരുന്നു. 10 തികയുന്ന ഈ കാൽപ്പന്ത് രാവുകളിൽ ആരാധകർ ഒന്നടങ്കം ആസ്വദിച്ചത് നിങ്ങളിലൂടെ അവതരിച്ച ഈ 3 നിമിഷങ്ങൾ മാത്രമായിരുന്നു. ഇത്രമേൽ ആത്മബന്ധം പുലർന്നപ്പോൾ നിങ്ങൾ ഞങ്ങളുടേത് മാത്രമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങളിൽ ഒരുവനായി നിന്ന് കിരീടമില്ലാത്തവനായി വെറുതെ അങ്ങ് പോകുന്നതായിരുന്നില്ല ഞങ്ങൾ നിങ്ങളിൽ കണ്ട സ്വപ്നം. ആ കാത്തിരിപ്പിന്റെ അധ്യായങ്ങളുടെ പര്യവസാനം നിങ്ങളിലൂടെ തന്നെയാവണമെന്നത് ഞങ്ങൾ ഏറെ ആശിച്ചതാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ പടിയിറങ്ങിയിരിക്കുന്നു. ആ മോഹത്തിൽ നിന്നും നിങ്ങൾ പിറകോട്ട് നടക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നും അലങ്കാരമായി മാത്രം പറയാനുള്ള നന്ദി മാത്രമല്ല. ഇത്രമേൽ സുന്ദരമായൊരു ടീമിനെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിനുള്ള കടപ്പാട് കൂടിയുണ്ട്. തീർന്നില്ല. ഞങ്ങളുടേത് മാത്രമെന്ന് കരുതി വികാരപരിതരായപ്പോൾ നിങ്ങളിൽ ആരാധകർ നിരാശരായി പറഞ്ഞു പോയ വാക്കുകൾക്ക് കേരളക്കരയുടെ കാൽപ്പന്ത് ജനതയുടെ ഒന്നടങ്കമുള്ള മാപ്പ്. കിരീടമില്ല എന്ന ഭാരം നിങ്ങളിലും ഉണ്ടെന്നറിയാം. ഞങ്ങളെപ്പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നതിനാൽ തന്നെയാണ് ഈ നിമിഷം നിങ്ങളുടേത് കൂടി ആവുന്നത്. ബ്ലാസ്റ്റേഴ്സ് എന്ന ചരിത്ര പുസ്തകത്തിലെ ശോഭയേറിയ 3 സൃഷ്ടിച്ചതിന് 1000 നന്ദി.